ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയിലെ ദൈവവചനവുമായി നിങ്ങളുടെ മധ്യത്തിൽ നിൽപ്പാൻ ദൈവമൊരുക്കിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരിക്കൽ കൂടി എൻ്റെ പ്രഭാത വന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ ദൈവവചനം ധ്യാനിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും ലൂക്കോസിൻ്റെ സുവിശേഷം 2:36 വാക്യം. അശേർ ഗോത്രത്തിൽ പനുവേലിൻ്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചകി ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു നല്ല വചനമാണ് ഈ പ്രഭാതത്തിൽ നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ ലോകത്തിൽ ഭൂരിഭാഗം ആളുകൾക്കും തങ്ങളുടെ സ്നേഹിതന്മാരെ കുടുംബാംഗങ്ങളെയും തിരിച്ചറിയുവാൻ സാധിക്കും. എന്നാൽ ചിലർക്ക് മറ്റുള്ളവരെ പോലെ തിരിച്ചറിയുവാൻ കഴിയാതെ പോകുന്നു. അതിൻ്റെ കാരണം എന്താണ്? നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണുമ്പോൾ അവർ നമ്മുടെ ഇന്നേരാണ് അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പക്ഷേ ഇവിടെ ചിലർക്ക് അത് മനസ്സിലാക്കുവാൻ കഴിയാതെ പോകുന്നു. അതിൻ്റെ കാരണം അവരുടെ തലച്ചോറിനുണ്ടാകുന്ന ക്ഷതം നിമിത്തമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അത് ചില ആൾക്കാർക്ക് അങ്ങനെ സംഭവിക്കുന്നതാണ്. ചിലർക്ക് ജന്മനാ ഇങ്ങനെ ഉണ്ടാകുന്നതായ ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ മറ്റുള്ളവരെ അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. അവർക്ക് വേണ്ട രീതിയിൽ ചിന്തിപ്പാനോ പ്രവർത്തിപ്പാനോ അവർക്ക് സംസാരിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയാണ് ഈ തലച്ചോറിന് ക്ഷതമുണ്ടാകുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത്. അതുമാത്രമല്ല, അവർക്ക് അങ്ങനെയുള്ളവർക്ക് ചിലർക്ക് അവരുടെ ശബ്ദം കേൾക്കുമ്പോഴോ അവരെ നിറം കാണുമ്പോഴോ അവരെ വസ്ത്രധാരണയിലോ അങ്ങനെയുള്ളതായിരിക്കുന്നതായ വ്യത്യാസമായിരിക്കുന്ന ആ ശബ്ദം, അതുപോലെ തന്നെ അവരുടെ രൂപഗുണം, ഇതൊക്കെ കണ്ട് മനസ്സിലാക്കുവാനേ അവർക്ക് കഴിയുകയുള്ളൂ. അങ്ങനെ നിറം കണ്ടോ വസ്ത്രം കണ്ടോ തിരിച്ചറിയുന്നതായ ഒരനുഭവം ഉണ്ടാകുന്ന അനേക മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ട്. അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ പ്രതിഷ്ഠാ സമയത്ത് യെരുശലേം ദേവാലയത്തിൽ ശുശ്രൂഷക്കാരായിരുന്ന ഒരു ദൈവദാസി ഉണ്ടായിരുന്നു, ഹന്ന. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ പ്രതിഷ്ഠാ സമയത്ത് യെരുശലേം ദേവാലയത്തിലെ ശുശ്രൂഷക്കാരിയായിരുന്നു ഹന്ന. നമുക്ക് ഹന്നയെ പറ്റി വിശുദ്ധ വേദപുസ്തകത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹന്ന ദേവാലയത്തിലെ ഒരു ശുശ്രൂഷക്കാരിയായിരുന്നു. വളരെ പ്രാർത്ഥന ഇൽ മുഴുകുന്ന കണ്ണുനീരോടെ നിലവിളിക്കുന്നതായ ഒരു അനുഭവമുള്ളതായ ഒരു ദൈവത്തിൻ്റെ ദാസിയായിരുന്നു. യേശുവിൻ്റെ പ്രതിഷ്ഠാ സമയത്ത് യെരുശലേം ദേവാലയത്തിലെ ശുശ്രൂഷക്കാരിയായിരുന്നുവെന്നും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഹന്നായുടെ ജീവിതത്തിലെ ധന്യമായ നിമിഷമായിരുന്നു ആ കർത്താവിൻ്റെ വേല, അഥവാ കർത്താവിൻ്റെ വേല ചെയ്യുന്നത് അവരുടെ ജീവിതത്തിൻ്റെ ആനന്ദമായിരുന്നു, സന്തോഷമായിരുന്നു എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 15 വയസ്സ് വളരെ ചെറുപ്പത്തിൽ തന്നെ ഹന്ന വിവാഹിതയാകുവാനിടയായി. 7 വർഷം കുടുംബജീവിതം നയിച്ചു. ഭർത്താവ് മരിക്കുവാനിടയായി തീർന്നു. 84 വർഷം ജീവിച്ചു. യേശു ക്രിസ്തുവിൻ്റെ പ്രതിഷ്ഠാ സമയത്ത് ഹന്നായ്ക്ക് 106 വയസ്സുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാനിടയായിരുന്നു. അവളുടെ കണ്ണിൻ്റെ കാഴ്ച മങ്ങിയെങ്കിലും ശിശുവിൻ്റെ ദിവ്യത്വം ദർശിപ്പാൻ അവൾക്ക് സാധിച്ചു. അവിടെ പുറമെയുള്ള കണ്ണ് മങ്ങിയെങ്കിലും, കാഴ്ച നഷ്ടപ്പെട്ടെങ്കിലും ഉള്ളിലെ കണ്ണ് എപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജനിച്ച കുഞ്ഞിൻ്റെ ആ വലിയ സന്തോഷം കാണുവാൻ, ആ ദൈവത്തിൻ്റെ പ്രവചനം നിറവേറ്റിയത് അത് കാണുവാനും ആ ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഒക്കെ ഈ ഹന്നായിക്ക് കഴിയുവാനിടയായി തീർന്നു. അവിടെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടുവെങ്കിലും ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നതായ ഒരു അനുഭവമുണ്ടായിരുന്നു. പ്രവാചകനായ ശിമോൻ ശിശുവിനെ കൈകളിൽ ഉയർത്തി കുടുംബാംഗങ്ങൾക്ക് വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ ഹന്ന ദേവാലയത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. പ്രവാചകന്റെ വാക്കുകൾ കേട്ട് ഹന്ന ആ ദൈവത്തെ സ്തുതിക്കുവാനിടയായി തീർന്നു. കാരണം ദൈവത്തെ സ്തുതിക്കാതിരിക്കുവാൻ ഹന്നായ്ക്ക് കഴിയുകയില്ല. ജീവിതത്തിൽ മനുഷ്യന് അസാധ്യമെന്ന് കരുതിയതൊക്കെ ദൈവത്തെ കൊണ്ട് സാധ്യമായി. അത് കാണുവാനും അത് രുചിച്ചറിയുവാനും ഹന്നായ്ക്ക് കഴിയുവാനിടയായി തീർന്നു. യെരുശലേമിൻ്റെ വീണ്ടെടുപ്പ് കാത്തിരുന്ന എല്ലാവരോടും അവൾ ആ ശിശുവിനെ പറ്റി സാക്ഷി പറയുവാനിടയായി തീർന്നു. കാരണം അവൾക്കുണ്ടായ ശിശുവിനെ ആ ദൈവത്തിന് ദേവാലയത്തിൻ്റെ ഒരു വലിയ ശുശ്രൂഷകനാക്കി മാറ്റുവാൻ ഇടയായിത്തിന്, കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ, കർത്താവിന് വേണ്ടി സമർപ്പിപ്പാൻ ഒക്കെ ആ ഹന്നായിക്ക് നല്ല മനസ്സുള്ളതായിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ദാസിയായിരുന്നു. ശിശുവിൻ്റെ പ്രതിഷ്ഠയുടെ ആ കാലയളവിൽ അവൾ ധന്യയായിത്തീർന്നു. അതുമാത്രമല്ല, അവൾക്ക് വളരെ സന്തോഷവും അവൾക്ക് വളരെ ആനന്ദവും ഉള്ളതായിരിക്കുന്ന ദിവസങ്ങളായിരുന്നു ആ ദിവസങ്ങൾ. ദൈവത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന
ഏവർക്കും പ്രത്യാശയുടെയും രക്ഷയുടെയും പ്രതീകമാണ് ആ ശിശുവിന്റെ ജനനം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനനമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആ ശിശുവിന് ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദൈവം ഒരു ശിശുവായി ഈ ഭൂമിയിൽ ജനിച്ചു. ഒരു ശിശുവിനെ പോലെ കാലിത്തൊഴുത്തിൽ യേശു ജനിച്ചു. ആ ജനിച്ചതുകൊണ്ട് ഭാവിയായിരിക്കുന്ന നമ്മെ വീണ്ടെടുക്കുവാൻ, നമ്മുടെ പാപത്തെ പോക്കുവാൻ, നമ്മൾക്ക് രക്ഷയും സന്തോഷവും സമാധാനവും തന്ന് നമ്മെ ഇന്നും രക്ഷയുടെ അനുഭവത്തിൽ നയിക്കുന്നതായ ആ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട്, ആ ദൈവത്തെ അറിഞ്ഞുകൊണ്ട്, ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഇനിയുള്ള കാലങ്ങളിൽ നമുക്ക് മുൻപോട്ട് ജീവിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല പ്രഭാത യാമത്തിനായി സ്തോത്രം. കർത്താവ്, ഇതുവരെ ദൈവത്തിൻ്റെ വചനം ശ്രമിപ്പാൻ ഞങ്ങൾക്കിടയായി. അടിയനെയും അവിടുന്ന് ബലപ്പെടുത്തിയല്ലോ. കർത്താവ്, കേൾക്കുന്ന ജനത്തെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള നാളുകളിലും ദൈവത്തിൻ്റെ വേല ചെയ്ത് ഒരു നല്ല സാക്ഷിയായി നിന്നുകൊണ്ട് ജീവിപ്പാൻ കർത്താവ് ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം.